മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലികത്തിൽ എസ് ഹരീഷിന്റെ മീശ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നു. ഛിദ്രശക്തികൾ പ്രസിദ്ധീകരണത്തിനെതിരെ കലാപമുയർത്തി, എഡിറ്റർക്കെതിരെ കലാപമുയർത്തി, നോവലിസ്റ്റിനെതിരെ കലാപമുയർത്തി. മാധ്യമ സ്ഥാപനം എഡിറ്ററെയും നോവലിസ്റ്റിനെയും കൈയൊഴിഞ്ഞു. എസ് ഹരീഷ് നോവൽ പിൻവലിക്കാൻ നിർബന്ധിതനായി. കേസ് കോടതിയിലെത്തിയപ്പോൾ സുപ്രീംകോടതി നോവൽ പ്രസിദ്ധീകരണം ശരിയെന്ന് വിധിച്ചു. എന്നിട്ടും മാധ്യമ സ്ഥാപനം ഛിദ്രശക്തികൾക്ക് വേണ്ടി എഡിറ്ററെ മാറ്റി. ലോങ് ലീവ് സെക്യുലർ ഇന്ത്യ എന്ന് ട്വീറ്റ് ചെയ്ത് എഡിറ്റർ കമൽറാം സജി തന്റെ നിലപാടും രാജിയും പ്രഖ്യാപിച്ചു. എഡിറ്ററോട് ധാർമ്മികവും രാഷ്ട്രീയവുമായ പിന്തുണ പ്രഖ്യാപിച്ച് കോപ്പി എഡിറ്റർ മനില സി മോഹനും രാജിവെച്ചു. രണ്ടു വർഷത്തിനിപ്പുറം ഛിദ്രശക്തികൾ പിൻവലിപ്പിച്ച മീശയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചു. എഡിറ്റോറിയൽ നിലപാടിനുള്ള സാംസ്കാരിക ലോകത്തിന്റെ അംഗീകാരം കൂടിയായിരുന്നു ഈ അവാർഡുകൾ. ജെ സി ബി പുരസ്കാരവും സാഹിത്യ അക്കാദമി അവാർഡും. ട്രൂ കോപ്പി മലയാളത്തിലെ ഒരു ഗ്ലോബൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. മികച്ച വായനക്കാരും കാഴ്ചക്കാരും കേൾവിക്കാരുമാണ് ട്രൂ കോപ്പിയുടെ മൂലധനം. മാധ്യമങ്ങളെക്കുറിച്ച് പൊതുവിൽ ജനങ്ങളിൽ അവിശ്വാസം ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കാനും ജനകീയമായ ഒരു മാധ്യമ സംസ്കാരം രൂപപ്പെടുത്താനും ട്രൂ കോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്.